ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കെട്ടുന്ന പെണ്ണിനെ പോറ്റാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ കെട്ടാൻ പോകരുത്. കെട്ടുന്ന പെണ്ണിന് വേണ്ടി നിൽക്കാനുള്ള നട്ടല്ലില്ലെങ്കിൽ കെട്ടാൻ പോകരുത്. അധ്വാനിച്ച് കൊടുക്കാമെന്നുള്ള ചങ്കുറപ്പില്ലെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് പോകരുത്. നിങ്ങളെപ്പോലെ തന്നെ ഓമനിച്ച് വളർത്തിയ പെൺകുഞ്ഞുങ്ങളാണ്, ഒരുപക്ഷെ നിങ്ങളെക്കാൾ അവരുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മയും ഓമനിച്ച് വളർത്തിയ കുട്ടികളാണ്. ഇങ്ങനെയൊക്കെയുള്ള ദാരുണ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും പെൺമക്കളുള്ള അച്ഛനമ്മമാർക്കൊന്നും താങ്ങാനായിട്ട് പറ്റത്തില്ല. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരൊക്കെ എന്നാക്കെ നിർബന്ധിച്ചാലും നിങ്ങൾക്കൊരു ജോലിയും വരുമാനവും വേണം, ഒപ്പം സ്വന്തം കാലിൽ നിൽക്കാം, സ്വന്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളൊരു കല്യാണത്തിന് ഇറങ്ങി പുറപ്പെടാവൂ. കാരണം ഒരു കുടുംബത്തിൻ്റെ ഭാരം ഒക്കെ നിങ്ങളുടെ തലയിൽ വരിക. വീട്ടു ജോലി മാത്രമല്ല, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്ടിലെ ജോലി, പിള്ളേരെ നോക്കാനുള്ളത്, കെട്ടിയവൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ അമ്മായിയപ്പനും അമ്മായിയമ്മയും കൊണ്ട് ഉണ്ടെങ്കിൽ അവരുടെ കാര്യം, ഇതെല്ലാം നിങ്ങളുടെ തോളി വരിക. അപ്പോൾ ശരിക്കും തീരുമാനമെടുക്കാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കായി എന്ന് തോന്നുകയും സ്വന്തം കാലിൽ നിൽക്കാൻ ജോലിയും വരുമാനവും ഒക്കെ ആയതിനു ശേഷം ഈ കല്യാണത്തിൻ്റെ പുറകെ പോകാവും. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരുത്തരും കഴുത്തു നീട്ടി കൊടുക്കത്തില്ലെന്ന് പെൺകുട്ടികൾ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, പാവപ്പെട്ട വീടുകളിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പാവപ്പെട്ട വീടുകളിൽ അടിമുഴക്കമൊക്കെ കാണുമായിരിക്കും, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അടിമുഴക്കമൊക്കെ വളരെ കുറവാണ്, കേൾക്കാൻ പോലുമില്ല. കാശുള്ളവൻ്റെ വീട്ടിലാണ് പിന്നെ ഈ അത്യാർത്തി. എന്തൊരു നാണക്കേടാണെന്ന് നോക്കിക്കെ, പെമ്പിള്ളേരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ എണ്ണം കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്ക് 800, 1000, 1200 രൂപ കേരളത്തിൽ കൂലിയുണ്ട്. അത് ചെയ്ത് സ്വന്തം ഭാര്യയെ പോറ്റാതെ സകലതും ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നോക്കിയിരിക്കുന്ന കുറേ മലയാളി ആണുങ്ങൾ, ഇവരെയൊക്കെ സത്യത്തിൽ എന്തുവാ നമ്മൾ പറയേണ്ടത്? ഈ സ്വഭാവം കൊണ്ടൊക്കെ ഇവരെ എങ്ങനെ ജീവിക്കാൻ പോകും? ഇവരവരുടെ പിള്ളേർക്ക് പോലും എന്തു മാതൃകയാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? പിന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ പലയിടത്തും ഭർത്താക്കന്മാരെക്കാൾ അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരും ഒക്കെയാണ് അടിയുണ്ടാക്കുന്ന കാണുന്നത്. അപ്പനോടും അമ്മയോടും ഞാൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണ്, അവളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയാനുള്ള നട്ടെല്ലാം ആണുങ്ങൾക്കുണ്ടാകണം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പോകരുത്. എന്തിനാ വെറുതെ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത്? പെണ്ണുവീട്ടുകാർ അല്ലെ പെങ്കൊച്ചിന് വേണ്ടി വല്ലതും കൊടുത്താൽ സന്തോഷത്തോടെ വാങ്ങിച്ചോ, കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം. പക്ഷേ അത് കൊതിച്ച് അതിനുവേണ്ടി മാത്രം നടക്കരുത്. എൻ്റെ ചെറുക്കന് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് ഇത്ര കിട്ടിയാലേ കെട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചെറുക്കന് പറയാനുള്ള ഗട്സ് വേണം. എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം, എനിക്ക് ആരുടെ ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ഗട്സ് ചെറുക്കനുണ്ടാവണം. അതുണ്ടാക്കുന്ന രീതിയിൽ വേണം മാതാപിതാക്കൾ പിള്ളേരെ വളർത്താൻ. എത്രയോ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടൊക്കെ വന്നു കയറുന്ന പിള്ളേരാണെന്നറിയാം പെൺപിള്ളേരെ. അവരുടെ ഭർത്താക്കന്മാർ അവരെ പൊന്നുപോലെ നോക്കുമെന്നും, അവരുടെ ഭാഷ പറഞ്ഞാലേ പൊന്നുപോലെ നോക്കുമെന്നും, അവരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമെന്നും, പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്ന എന്തൊക്കെ ആശകളും സ്വപ്നങ്ങളും, ഒരു കൊച്ചു വീടും സന്തോഷമായിട്ട് മക്കളെയും വളർത്തി ജീവിക്കണം, ഇതൊക്കെ ഇത്രയൊക്കെ ആഗ്രഹങ്ങളും കൊണ്ടാണ് മിക്ക പെൺകുട്ടികളും വരുന്നത്. എന്നിട്ട് കാശിൻ്റെ പേരും പറഞ്ഞ് അവരെ ഇല്ലാതാക്കുക, കൊല്ലുക, അല്ലെങ്കിൽ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക. ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഒരാൾ ചിന്തിക്കണമെങ്കിൽ എത്രത്തോളം ജീവിതത്തെ വെറുത്തിട്ടും എത്രത്തോളം സങ്കടം കൊണ്ട് സങ്കടത്തിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും എന്നറിയാമോ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകേണ്ടി വരുന്നത്. ദയവ് ചെയ്ത് കല്യാണം കഴിച്ച എല്ലാവരോടും ഞാൻ പറയുകയാണ്, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു വഴക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു നല്ല ജോലി സമ്പാദിച്ച് അത്യാവശ്യം വരുമാനമായിട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് വേണ്ട എന്ന നിലവാരത്തിലെത്തിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി. പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും തന്നാൽ അതും കൊണ്ട് ഭർത്തൃ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് ആഗ്രഹിച്ചു മാത്രമുള്ള കല്യാണത്തിന് ഒരു കാരണവശാലും സമ്മതിക്കരുത്. എത്ര നല്ല ബന്ധമായാലും എന്തോ കുന്തമായാലും എനിക്കിത് വേണ്ടെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. നല്ലൊരു ജോലി, നല്ല വരുമാനവും തീരുമാനമെടുക്കാനുള്ള ഗട്സും ഉണ്ടായിട്ടേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി അടിമകളായിട്ട് കിടന്ന് അടിമപ്പണിയും ചെയ്ത് അവസാനം ഒരു മുഴം കയറിനകത്ത് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും.